മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേ വികസനത്തിന് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ കാബിനറ്റ് കമ്മിറ്റിയാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഏഴ് പദ്ധതികൾക്കായി അംഗീകാരം നൽകിയത് ഏഴ് മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കായി ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് റെയിൽവേ വികസനത്തിന് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുക മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളമുള്ള ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ലഭ്യമാക്കാനും ട്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും തിരക്ക് കുറയ്ക്കാനും കഴിയും ഉത്തർപ്രദേശ് ബീഹാർ തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ ഒമ്പത് സംസ്ഥാനങ്ങളിലെ മുപ്പത്തഞ്ച് ജില്ലകളെയാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുന്നത് പദ്ധതിയിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ വ്യാപിക്കും മാത്രമല്ല പദ്ധതി ബാധകമാവുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഏഴ് പോയിൻ്റ് പൂജ്യം ആറ് കോടി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഭക്ഷ്യധാന്യങ്ങൾ രാസവളങ്ങൾ കൽക്കരി സിമന്റ് ക്രൂഡ് ഓയിൽ ചുണ്ണാമ്പുകല് ഭക്ഷ്യ എണ്ണ മുതലായ ചരക്കുകളുടെ ഗതാഗതത്തിന് ആവശ്യമായ പാതകളാണിത് തടസ്സമില്ലാത്ത മൾട്ടി മോഡൽ കണക്ടിവിറ്റിക്കുള്ള പി എം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിന് കീഴിലാണ് ഈ പദ്ധതികൾ വരുന്നത് നിർദ്ദിഷ്ട പദ്ധതിയിലൂടെ ചരക്കുകളുടെയും ട്രെയിൻ യാത്രികരുടെയും യാത്രകൾ സുഗമമാക്കാനും നിലവിലുള്ള റെയിൽവേ ലൈൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ ഉത്തർപ്രദേശ് ബീഹാർ തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ ഒമ്പത് സംസ്ഥാനങ്ങളിലെ റെയിൽവേ വികസനത്തിന് കോടികൾ ചിലവഴിക്കുമ്പോഴും കേരളത്തിലെ റെയിൽവേ വികസനം പദ്ധതിയിലില്ല മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം ബൈ